എസ് എൻസി ലാവ്ലിൻ കേസിലെ സിബിഐയുടെ അപ്പീലിൽ സുപ്രീംകോടതി ഇന്ന് അന്തിമവാദം കേട്ടേക്കും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുള്ള അപ്പീലാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത് ഹർജി പരിഗണിച്ചാൽ സുപ്രീംകോടതി ആദ്യം സിബിഐയുടെ ഒക്ടോബർ മുതൽ തവണയാണ് അപ്പീൽ സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് കാനഡയിലെ എസ് എൻസി ലാവ്ലിൻ കമ്പനിയുമായുള്ള കരാർ വഴി എൺപത്തി ആറ് അഞ്ച് കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കിയെന്നാണ് സിബിഐയുടെ എസ്എന് സി ലാവ്ലിന് കേസിലെ പ്രതിപട്ടികയില് നിന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഏഴുപേരെയാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ തിരുവനന്തപുരം പ്രത്യേക സിബിഐ കോടതി ഒഴിവാക്കിയത് ഈ വിധി ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ സി ബി ഐ നൽകിയ അപ്പീലാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് സി ബി ഐ സുപ്രീംകോടതിയെ സമീപിച്ചത് പിണറായി വിജയൻ മുൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ ഊർജ്ജ വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെയാണ് പ്രതിപട്ടികയിൽ നിന്നും കോടതി ഒഴിവാക്കിയത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം